നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചേർപ്പ് മേഖലയിൽ ശനിയാഴ്ച കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു. വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 4 പേർക്ക്. 5 പേർക്ക് രോഗമുക്തി. ആയിരങ്ങൾക്ക് ദർശന സാഫല്യമേകി ആറാട്ടുപുഴ പൂരം സമാപിച്ചു. നാട്ടിക നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ലോചനൻ അമ്പാട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചേർപ്പ് പെരുമ്പിളിശ്ശേരിയിൽ പര്യടനം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത് ഇത്തവണ 37,828 പേർ. വാർത്തകൾ വിശദമായി. ചേർപ്പ് മേഖലയിൽ ശനിയാഴ്ച കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു. വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 4 പേർക്ക്. 5 പേർക്ക് രോഗമുക്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ശനിയാഴ്ച ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. 2 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ ചേർപ്പിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 3 ആണ്. ഇതിൽ 2 പേർ വീട്ടിലും ഒരാൾ ആശുപത്രിയിലും ചികിത്സയിലാണ്. ആവണിശ്ശേരി പഞ്ചായത്തിൽ ശനിയാഴ്ച 3 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ ആവണിശ്ശേരിയിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6 ആണ്. ഇതിൽ ഒരാൾ വീട്ടിലും 5 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. വല്ലച്ചെറു പഞ്ചായത്തിലെ ശനിയാഴ്ചയിലെ കോവിഡ് കണക്കുകൾ ലഭ്യമായിട്ടില്ല. പാർലം പഞ്ചായത്തിൽ ശനിയാഴ്ച ഒരാൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നിലവിൽ കോവിഡ് പോസിറ്റീവായി പാർലത്ത് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 7 ആണ്. ഇതിൽ 5 പേർ വീട്ടിലും 2 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. ആയിരങ്ങൾക്ക് ദർശന സാഫല്യമേകി ആറാട്ടുപുഴ പൂരം സമാപിച്ചു. തൃപ്രയാർ തേവരുടെ ഇടതുഭാഗത്തായി ചാത്തകുടം ശാസ്താവും ഊരകത്തമ്മ തിരുവടിയും വലതുഭാഗത്തായി ചേർപ്പ ഭഗവതിയും അണിനിരുന്നപ്പോൾ ആറാട്ടുപുഴ ദേവസംഗമ ഭൂമിയായി. ആറാട്ടുപുഴ ശാസ്താവ് സർഭാഭരണ വിഭൂഷിതനായി 15 ഗജവീരന്മാരുടെ അകമ്പടിയോടെയും പഞ്ചാരിമേളത്തോടെയും പുറത്തേക്ക് എഴുന്നള്ളിയതോടെ ആറാട്ടുപുഴ പൂരത്തിന് തുടക്കമായി. പെരുവനം കുട്ടൻമാരാർ നേതൃത്വം നൽകിയ പഞ്ചാരിമേളം കുട്ടിക്കലാശിച്ചതോടെ ശാസ്താവ് തൃപ്രയാർ തേവർ എത്തിയോ എന്നറിയുവാൻ 7 ഘട്ടം വരെ പോയി. മടക്കയാത്രയിൽ നിലപാടുതറയിൽ ഏവർക്കും ആതിഥേയത്വമരളി നിലപാട് നിന്നു. തുടർന്ന് ചാത്തങ്കുടം ശാസ്താവിൻ്റെ പൂരത്തിന് ശേഷം ചാത്തങ്കുടം ശാസ്താവിന് നിലപാട് നിൽക്കുവാൻ ഉത്തരവാദിത്വമേൽപ്പിച്ച് ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. ഇതിനിടെ വിവിധ ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. തുടർന്ന് ക്ഷേത്രത്തിലെത്തിയ ദേവീദേവന്മാർ ആറാട്ടുപുഴ ശാസ്താവിന് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. Thank you.
തേവർ ഊരകത്തമ്മ ചേർപ്പ് ഭഗവതിമാർ എന്നിവരെ ശാസ്താവ് ഏഴ് ഘണ്ടം വരെ അകമ്പടിയായി. ഇക്കുറി ആറാട്ടുപുഴ പൂരത്തിന് നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത്. പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളും മീഡിയ ഫോർ ചാനലിൽ തത്സമയം സംപ്രേഷണമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ഫോർ. നാട്ടിക നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ലോചനൻ അമ്പാട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചേർപ്പ് പെരുമ്പള്ളിശ്ശേരിയിൽ പര്യടനം നടത്തി. പലയിടങ്ങളിലും കുടിവെള്ള പ്രശ്നവും പട്ടയ പ്രശ്നവും നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവയെല്ലാം പരിഹരിക്കുന്നതിനായി NDA പൂർണ്ണമായും പരിശ്രമിക്കുമെന്ന് ലോചനൻ അമ്പാട്ട് പറഞ്ഞു. പെരുമ്പള്ളിശ്ശേരി പ്രിയദർശിനി കോളനിയിലാണ്. നാട്ടികയിലെ NDA സ്ഥാനാർത്ഥിയാണ്. കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സമീപ പ്രദേശത്തുള്ള നാട്ടിക മണ്ഡലത്തിലെ വിവിധ കോളനികളിലും ഒക്കെ തന്നെ പ്രചരണത്തിൻ്റെ ഭാഗമായി കടന്നു വന്നപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച ഏറെ ഹൃദയഭേദകമാണ്. കാരണം വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭൂമിക്ക് പട്ടയമില്ല. ഇവിടെ 35 വരുന്ന കുടുംബങ്ങളുണ്ട്. അവിടെ ഒരു കുടുംബത്തിനും പട്ടയമില്ലാത്തൊരവസ്ഥ. വീടിൻ്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ അറിയാം, ഒന്ന് നോക്കണം. ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട്. എല്ലാം അട്ടിമറിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ആവാസ് യോജന പദ്ധതി പ്രകാരം വീടുകൾ കൊടുക്കാൻ സർക്കാർ തയ്യാറാണ്. പക്ഷേ ഇവിടെ അതിനും അട്ടിമറിക്കുകയാണ്. ഭൂമിയുടെ വിഷയം, 3 സെൻറ് ഭൂമി കൊടുത്ത് ഈ ജനവിഭാഗങ്ങളെ ഒതുക്കിയിരിക്കുകയാണ്. കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ മറുപടി പറയണം. ആർക്കാണ് അവിടെ ഭൂമി കൊടുത്തത്? മലയോര മേഖലയിലെ തോട്ടം തൊഴിലാളികൾക്ക് അടക്കം വരുന്ന ആളുകളുടെ അവസ്ഥ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. കുടിയേറ്റ കർഷകർക്ക് ഭൂമി കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, അത് കൃത്യമായി വാരിക്കോരി കൊടുക്കുന്നു. പാവപ്പെട്ട ഭൂമിയുടെ അവകാശികൾ മണ്ണിൽ പണിയെടുത്ത, മണ്ണിൽ കനകം വിളയിക്കുന്ന പട്ടിക വിഭാഗങ്ങൾ അടക്കം വരുന്ന ആളുകളെ തടയപ്പെടുന്നു. തീർച്ചയായും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഇതിൽ ഒരു മറുപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിക്കലിറങ്ങിയപ്പോൾ കണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം കുടിവെള്ളം. 4 ദിവസം 5 ദിവസം എത്തിയിട്ടും കുടിവെള്ളമില്ലാതെ കേഴുന്ന ഒരു സമൂഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് വികസനമാണ് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 65 വർഷമായി നടത്തിയിട്ടുള്ളതെന്ന് മറുപടി പറയണം ഇവിടുത്തെ ഇടത് വലതുപക്ഷ സർക്കാരുകൾ. തീർച്ചയായും അവരൊരു മാറ്റം വരുത്തും. നരേന്ദ്രമോദിജിയുടെ ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം ദിനം പ്രതി കൊടുക്കാവുന്ന സാഹചര്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അവസരം ലഭിച്ചാൽ ഞങ്ങൾ ചെയ്യും. ഇപ്പം പട്ടയം അടക്കമുള്ള വിഷയം, താലൂക്ക് ആശുപത്രി, ഇവിടെ നമ്മുടെ മണ്ഡലത്തിൽ ഒരു താലൂക്ക് ആശുപത്രി ഇല്ല. ആശുപത്രി ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടർമാരില്ല അല്ലേ? തീർച്ചയായും ഇതൊരു എന്താ പറയുക, സമസ്ത മേഖലയിലും ഒരു വികസനവും ഇല്ലാതെ വികസനം മുരടിപ്പാണ് നാട്ടികയിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ 37,828 പേരാണ് വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇതിനായുള്ള പ്രത്യേക തപാൽ വോട്ടിംഗ് വെള്ളിയാഴ്ച ആരംഭിച്ചു. 80 വയസ്സിന് മുകളിലുള്ളവർ, ഭിന്നശേഷിക്കാർ, കോവിഡ് രോഗികൾ, ക്വാറന്റൈനിൽ കഴിയുന്നവർ എന്നിവർക്കാണ് പ്രത്യേക തപാൽ വോട്ടിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. 41,095 അപേക്ഷകരിൽ നിന്നാണ് വോട്ട് ചെയ്യാൻ അർഹരായവരെ കണ്ടെത്തിയതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ബാലറ്റ് പേപ്പറുകളുമായി വീട്ടിൽ നേരിട്ടെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ആദ്യ സന്ദർശനത്തിൽ വീടുകളിൽ ഇല്ലാതിരുന്നവർക്കായി ഒരു തവണ കൂടി ഉദ്യോഗസ്ഥർ വീടുകളിൽ സന്ദർശനം നടത്തും. ഇത്തവണ വോട്ടർ വീട്ടിലില്ലെങ്കിൽ അവസരം നഷ്ടപ്പെടുന്നതായിരിക്കും. പോളിംഗ് ബൂത്തിൽ നേരിട്ടുള്ള വോട്ടിംഗിനും ഇവർക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതല്ലെന്നും കളക്ടർ അറിയിച്ചു. പ്രത്യേക തപാൽ വോട്ടിലൂടെ കലാമണ്ഡലം ഗോപി ആശാൻ പേരാമംഗലത്തെ വസതിയിൽ വോട്ട് രേഖപ്പെടുത്തി. ജില്ലാ കളക്ടർ എസ് ഷാനവാസ് ഗോപി ആശാന്റെ വീട്ടിലെത്തി ബാലറ്റ് കൈമാറി. വീട്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. തൃശൂർ പൂരം എക്സിബിഷന് നിയന്ത്രണം പാടില്ലെന്ന് പൂരം സംഘാടക സമിതി. ഒരേ സമയം 200 പേർ എന്ന നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പൂരം ഉപേക്ഷിക്കുമെന്നാണ് സംഘാടക സമിതി നേതാക്കൾ അറിയിക്കുന്നത്. ഓൺലൈൻ ബുക്കിംഗ് വഴി മാത്രം സന്ദർശകരെ പ്രവേശിപ്പിക്കണമെന്ന നിബന്ധന അംഗീകരിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. കളക്ടർ വിളിച്ച യോഗവും സംഘാടക സമിതി ബഹിഷ്കരിച്ചു.
സംസ്ഥാനത്തെ സ്പെഷ്യൽ എക്സ്പെൻഡിച്ചർ ഒബ്സർവറായ പുഷ്പീന്ദർ സിംഗ് പൂനിയ തൃശൂർ ജില്ലയിലെ എക്സ്പെൻഡിച്ചർ ഒബ്സർവറുമായും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി. രാമനിലയത്തിലാണ് കൂടിക്കാഴ്ച നടന്നത്. യു ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന കുടുംബയോഗം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. യു ഡി എഫ് നാട്ടിക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സി ഒ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ടി എൻ പ്രതാപൻ എം പി, അനിൽ പുളിക്കൽ എം പി, വിൻസെന്റ് ഒ അബ്ദുറഹ്മാൻ കുട്ടി, ബാലചന്ദ്രൻ വടക്കേടത്ത, സി എൻ സിദ്ധപ്രസാദ്, സി കെ അഷ്റഫ് അലി, എം കെ അബ്ദുൽ സലാം തുടങ്ങിയവർ പ്രസംഗിച്ചു. ആഴക്കടൽ അത് അമേരിക്കൻ കമ്പനിക്ക് വിൽക്കാൻ പോയ പോക്ക് എന്തുമാകാം. കരയിലെ എല്ലാം കഴിഞ്ഞപ്പം കടലിലോട്ടിറങ്ങി. മുഖ്യമന്ത്രി നിഷേധിച്ചു, അങ്ങനെ ഒരു സംഭവമില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് രമേശ് അതിൻ്റെ മുഴുവൻ രേഖകളും കാര്യങ്ങളും ഹാജരാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവം മാറി. ഇത് ഞങ്ങൾ അറിഞ്ഞതല്ല, ഒരു ഉദ്യോഗസ്ഥൻ കാണിച്ച തെറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. ആ ഉദ്യോഗസ്ഥൻ ചെയ്ത തെറ്റിന് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹം പറയുക, ഇപ്പോൾ അദ്ദേഹം പറയുന്ന അതിൻ്റെ പഴയതുപോലെ അല്ലല്ലോ. ഇപ്പം പറഞ്ഞതിനെല്ലാം തെളിവല്ലേ ഉള്ളത്, നമ്മൾ മുമ്പിൽ കൊണ്ട് കാണിക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്കിതിനകത്തൊന്നും പങ്കില്ല, ഇതൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ചെയ്തതാണ് എന്നുള്ള. പക്ഷേ ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രേഖകൾ തന്നെ പുറത്തു വന്നു. നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ, ഏത് പൊതു താല്പര്യമുള്ള കാര്യവും അറിയാൻ ഇവിടുത്തെ ഏതൊരു പൗരനും അവകാശമുണ്ട്, അധികാരമുണ്ട്. അതനുസരിച്ച് ചോദിച്ചപ്പോൾ എല്ലാം കിട്ടി. കിട്ടിയപ്പം ഇതെല്ലാം നടന്നത് മുഖ്യമന്ത്രിക്ക് അറിയാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫിനറിയാം, മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കെല്ലാം അറിയാം. എസ്എൻസ് ഏങ്ങണ്ടിയൂരിന്റെ നേതൃത്വത്തിൽ ചേറ്റുവ അരീന തിയേറ്ററിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനവും ചൂട്ട് നാട്ടുത്സവവും പത്മശ്രീ രാമചന്ദ്ര പുലയർ ഉദ്ഘാടനം ചെയ്തു. എസ്എൻസ് പ്രസിഡന്റ് കെ വി അശോകൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എം എ സിബു, കെ ഇർഷാദ്, കെ പി ആർ പ്രദീപ്, ജോൺ പുലിക്കോട്ടിൽ, മണികണ്ഠൻ കൈരളി, പി വി യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ടിന്റെ ദൃശ്യാവിഷ്കാരവും ഏങ്ങടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ വനിതാ വിഭാഗം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി. നാട്ടുകലാകാരക്കൂട്ടം അവതരിപ്പിച്ച ചൂട്ട് നാട്ടുത്സവം സമാപന ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. നാട്യകലാകാരക്കൂട്ടം അതിന്റെ പടിഞ്ഞാട്ടുമുറി ദേശത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വേദിയിൽ ഇന്ന് എസ്എൻസുമായി ചേർന്നുകൊണ്ട് നടത്തപ്പെടുന്ന IFFK സമാപന സമ്മേളനവും അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൻ്റെ ഗ്രാമോത്സവം ചൂട്ട് അതിൻ്റെ മഹനീയമായ സാന്നിധ്യത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. കാരണം ഞാനൊരു തോൽപ്പാവപ്പത്തിൻ്റെ ഒരു ഫോക്ക് കലാകാരനാണ്. കേരളത്തിൽ ആദ്യമായാണ് പെർഫോമിംഗ് ആർട്സിൽ, ഫോക്ക് പെർഫോമിംഗ് ആർട്സിൽ ഒരു പത്മശ്രീ അവാർഡ് ലഭിക്കുന്നത്. അതിൽ അതുകൊണ്ട് ഫോക്ക് കലയ്ക്ക് കൂടി ആയിട്ടൊരു അംഗീകാരമായി ഞാൻ കണ്ടുകൊണ്ട് ഈ അംഗീകാരത്തെ തോൽപ്പാവപ്പത്ത് കലയ്ക്ക് മാത്രമല്ല നാടൻ കലകളുടെ അംഗീകാരമായി കണ്ടുകൊണ്ട് ഈ അംഗീകാരത്തെ കലയെ സ്നേഹി. പെരിഞ്ചേരി പീടികമുറിയിൽ നിന്നും ആറാട്ടുപുഴയ്ക്കുള്ള യാത്രാമധ്യേ 4 പവന്റെ സ്വർണമാല നഷ്ടപ്പെട്ടു. കണ്ടുകിട്ടുന്നവർ ദയവായി 9061 16 03 80 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സ്വർണം ഗ്രാമിന് 4,190 രൂപ,
പവന് 33,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പ് മേഖലയിൽ ശനിയാഴ്ച കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു. വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 4 പേർക്ക്. 5 പേർക്ക് രോഗമുക്തി. ആയിരങ്ങൾക്ക് ദർശന സാഫല്യമേകി ആറാട്ടുപുഴ പൂരം സമാപിച്ചു. നാട്ടിക നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ലോചനൻ അമ്പാട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചേർപ്പ് പെരുമ്പിളിശ്ശേരിയിൽ പര്യടനം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത് ഇത്തവണ 37,828 പേർ. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.